ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് ഒരു ശവകുടീരം കാണാനാണ്. ഹുമയൂൺ സ്റ്റോംബ് അഥവാ ഹുമയൂണിൻ്റെ ശവകുടീരം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ലുണാസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു തൂണ് പോലെ ഇരിക്കുന്ന ഈ ഭാഗത്താണ് എല്ലായിടത്തേക്കുള്ള വഴിയും എഴുതി വെച്ചിട്ടുള്ളത്. ഷേർഷാ സൂരിയുടെ രാജ്യസഭയിലെ ഒരു പ്രഭുവായിരുന്ന ഈസാഖാന്റെ ശവക്കല്ലറയാണ് പിറകിൽ കാണുന്നത്. ഈ കാണുന്നത് ബൂഹാലിമ ഉദ്യാനമാണ്. ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിലേക്ക് പടിഞ്ഞാറ് വശത്ത് നിന്ന് കയറുന്ന സന്ദർശകർ ആദ്യം കാണുന്ന ഉദ്യാനമാണ് ബൂഹാലിമ ഉദ്യാനം. ഇത് ബൂഹാലിമ കവാടം എന്നറിയപ്പെടുന്നു. ഇതിലൂടെ അകത്തേക്ക് എല്ലുമ്പോൾ മറ്റൊരു കവാടമാണ് കാണാൻ പറ്റുന്നത്. ബൂഹാലിമ കവാടം പിന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തായി കാണുന്നതാണ് അറബ് സിറോയ് കവാടം. ഈ കവാടത്തിനുള്ളിലുള്ള ഭാഗങ്ങളെ അറബ് സിറോയ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഹുമയൂൺ ശവകുടീരത്തിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകണേട്ടോ. ഈ കാണുന്നതാണ് ഹുമയൂൺ സ്റ്റോൺ അഥവാ ഹുമയൂണിൻ്റെ ശവകുടീരം. ന്യൂഡൽഹിയിലെ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്താണ് മുഗൾ വാസ്തുശൈലിയിലുള്ള ഈ കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിൻ്റെ കല്ലറയ്ക്ക് പുറമെ പ്രധാന കെട്ടിടത്തിലും അനുബന്ധ കെട്ടിടങ്ങളിലുമായി ഒട്ടനവധി കല്ലറകളും നമസ്കാര പള്ളികളും ഈ ശവകുടീര സമുച്ചയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശവകുടീരത്തിന് മുഗളരുടെ കിടപ്പിടം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ചുറ്റുമായുള്ള ഹാർബർഗ് ഉദ്യാനത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു ചെറിയ ശവകുടീരമുണ്ട്. ബാബറുടെ ശവകുടീരം എന്നാണ് അത് അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശവകുടീരത്തിന്റെ ഇത്തരത്തിലുള്ള വാസ്തുശില്പ രീതി ഇന്ത്യയിൽ ആദ്യത്തേതാണ്. 1565-70 കാലഘട്ടത്തിൽ പണിതീർത്ത ഈ സ്മാരകത്തിന്റെ ഇന്ത്യൻ വാസ്തുശില്പ രീതിയിൽ പേർഷ്യൻ രീതിയുടെ സങ്കലനമാണ് കാണാനായത്. അഷ്ടബഹിഷ്ട് എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 8 പറദീസകൾ എന്നാണ് അഷ്ടബഹിഷ്ട് എന്നതിൻ്റെ അർത്ഥം. നടുക്ക് വിശാലമായ ഒരു മുറിയും അതിന് ചുറ്റുമായി 8 മുറികളും അടങ്ങുന്നതാണ് ഈ രൂപകൽപ്പന. ഇന്ത്യയിലെ മുഗൾ വംശത്തിലെ 2 ചക്രവർത്തിയാണ് ഹുമയൂൺ. 1 ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ 4 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് ഹുമയൂൺ. ദില്ലി കീഴടക്കി മുഗൾ രാജ്യം സ്ഥാപിക്കുന്നതിൽ ബാബറിനോടൊപ്പം തന്നെ ഹുമയൂൺ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പിതാവിൻ്റെ മരണശേഷം സിംഹാരോഹണത്തിന് ചെയ്യും വെറും 23 വയസ്സ് മാത്രമേ ഹുമയൂണിനുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവാൻ എന്ന പേരിനർത്ഥം വരുന്ന ഹുമയൂണിൻ്റെ ജീവിതത്തിൽ അധികാരത്തിന് ശേഷം വളരെയധികം കഷ്ടതകളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ച് ഷേർഷാ ഭരണം പിടിച്ചെടുത്തെങ്കിലും പേർഷ്യക്കാരുടെ സഹായത്തോടുകൂടി വീണ്ടും ഭരണം പിടിച്ചെടുത്തു. സ്വന്തം സഹോദരങ്ങൾ വരെ കഴിയൊഴിയുന്ന അവസ്ഥ വരെ ഈ ഹുമയൂണിനുണ്ടായിട്ടുണ്ട്. പിന്നീട് ആ സഹോദരന്മാരുടെ സാമ്രാജ്യം കീഴടക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ യുദ്ധവിജയങ്ങളൊന്നും ആഘോഷിക്കാൻ തൻ്റെ പിതാവിനെ പോലെ തന്നെ ഹുമയൂണിനും സാധിച്ചില്ല. തൻ്റെ ഗ്രന്ഥശാലയുടെ പെടിക്കെട്ടിൽ നിന്നും കാൽ തെന്നി വീണ് പരിക്കേറ്റ ഹുമയൂൺ 5 ശയ്യാതെ കിടക്കുകയും 1556 ജനുവരി 24 മരണപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഹുമയൂണിൻ്റെ പുത്രനായ ജലാൽ അൽദീൻ മുഹമ്മദ് എന്ന അക്ബർ 13 വയസ്സിൽ അധികാരമേറ്റു. ഇതാണ് ഹുമയൂണിൻ്റെ ചുരുക്കരൂപത്തിലുള്ള ചരിത്രം. ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുമായുള്ള മുറികളിൽ മറ്റു മുഗൾ രാജപ്രമുഖരുടെ കല്ലറകളാണുള്ളത്. ഹുമയൂണിൻ്റെ ഭാര്യയായ ഹമീദ ബീഗം, ഷാജഹാൻ്റെ പുത്രനായ ദാരാഷിക്കോ, പിൽക്കാല ചക്രവർത്തിമാരായ ജഹന്ദർ ഷാ, ഫാറൂഖ് സിയാർ, റിഫാ ഉൽ ദർജ്, അലംഗീർ 2 എന്നിവർ ഇതിൽ ചിലരാണ്. ഇതിനു പുറമെ കെട്ടിടത്തിന് പുറത്തുള്ള തട്ടിലും തട്ടിൻ്റെ വശങ്ങളിലുമായുള്ള അനേകം അറകളിലും അനവധി കല്ലറകളും കാണാം. കരിങ്കല്ലടക്കി പണിതിട്ടുള്ള കെട്ടിടത്തിൻ്റെ ബാഹ്യഭാഗം മുഴുവനും ചുവന്ന മൺകല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഇത്ര വൻതോതിൽ മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ സ്മാരകമാണിത്. ബാബറുടെ ശവക്കല്ലറിനെ കാണുന്നു.
കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന ഈ ഹാളിലാണ് ഹുമയൂണിന്റെ ശവക്കല്ലറ ഉള്ളത്. അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത സ്ഥലം എന്തായാലും കുത്തമ്പിനാറായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുന്നു. പുറത്ത് അതിവിശാലമായ ഉദ്യാനങ്ങളുണ്ട്. വരുന്ന സഞ്ചാരികൾക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുമെന്ന്. അങ്ങനെ ഹുമയൂൺ സ്റ്റോമ്പിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്രയായതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.